ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളിന്ന് സൗത്ത് ആഫ്രിക്കയിലെ ഗ്രോസറി ഐറ്റംസിൻ്റെ വിലയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഞാൻ ഓൾറെഡി ഒരു ഇയർ റിംഗ് ഷോപ്പിൻ്റെ ഒരു വീഡിയോ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടാണ് ഞാൻ ഈ രണ്ട് വീഡിയോസും ഇടുന്നത്. അപ്പം അതിൻ്റെ കൂടെയുള്ള പാർട്ട് വൺ ഇയർ റിംഗ്സിൻ്റെ വീഡിയോയും കൂടെ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ. നമ്മളിപ്പോൾ ഈ ചെക്കേഴ്സിലോട്ടാണ് നമ്മൾ ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് കയറാം. നല്ല റഷുള്ളൊരു ദിവസമാണ് കേട്ടോ, അപ്പം നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ ഈ ഷോപ്പിനകത്തോട്ട് കയറുവാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടു സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ഒരുപാടുണ്ട്, എന്നെക്കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അത്യാവശ്യം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഭാഗത്തൂടെ കയറാൻ നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു റഷാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സൈഡിലൂടെയാണ് ഞാനിപ്പം കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ടൊമാറ്റോയാണ് കേട്ടോ. ഇവിടുത്തെ ടൊമാറ്റോയ്ക്ക് ആണ്ട് 24.99 പൈസയാണ്. ഇവിടെ എല്ലാം 99 പൈസയായിട്ടാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ 24.99 അപ്പം നമ്മുടെ നാട്ടിലൊരു 125 രൂപയാണ് കേട്ടോ ഒരു കിലോ ടൊമാറ്റോയ്ക്ക് ഇവിടെ. പിന്നെ നമ്മളതേ ഒനിയൻസ് ആണ്, അപ്പം ഒനിയൻസ് 3 കിലോയാണ് കേട്ടോ ഉള്ളത്. അപ്പം 39 റാൻഡാണ് ഇവിടുത്തെ. അപ്പം നാട്ടിലെ ഒരു 195 രൂപയാണ് ഒനിയന്. ഇത് ക്യാരറ്റാണ്, ക്യാരറ്റിന് ഈ ഒരു പാക്കറ്റിന് 12 റാൻഡാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു 60 രൂപയാണ് ക്യാരറ്റിന്. ഇത് മഷ്റൂമാണ് കേട്ടോ. മഷ്റൂമിന് 34.99 എന്ന് പറയുമ്പം 35 റാൻഡാണ്, 175 രൂപയാണ് കേട്ടോ ഈ സ്മോൾ മഷ്റൂമിന്. വലിയ മഷ്റൂമിന് 49 റാൻഡാണ്. അപ്പം നമ്മുടെ നാട്ടിലെ 245 രൂപയാണ് കേട്ടോ ഈ ഒരു മഷ്റൂമിൻ്റെ വില. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അപ്പം 40 റാൻഡാണ്. അപ്പം 200 രൂപയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ 200 രൂപയാണ് അതിനുള്ളത്. ഇതൊക്കെ വേറെ ഐറ്റംസ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഉള്ളിയുടെ തണ്ട് ആണ്. പിന്നെ ഇത് സെലറി. അപ്പം ഇനി അടുത്തത് കുക്കുംബറാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. സെലറിക്കൊക്കെ 22 റാൻഡാണ്. അപ്പം കുക്കുംബറിന് നമ്മൾ ഇവിടെ 17 റാൻഡാണ് കേട്ടോ, അതായത് 16.99 പൈസയാണ്. അപ്പം 17 റാൻഡാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു 85 രൂപയാണ് ഈ ഒരു കുക്കുംബറിന്. തീരെ കുഞ്ഞു കുക്കുംബറാണ്, ചില സമയത്ത് വലിയ കുക്കുംബർ കിട്ടാറുണ്ട് കേട്ടോ. ഇനി ഇതേണ്ട ഇതുപോലെയൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. പംകിന്, ക്യാരറ്റ്. അപ്പം നമുക്ക് ഇങ്ങനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേടിക്കാം, പക്ഷെ ഞാൻ എപ്പോഴും ഹോളായിട്ടാണ് മേടിക്കുന്നത്. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത് ഞങ്ങൾ മേടിക്കാറില്ല. പിന്നെ ഇതിപ്പം ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിക്ക് 24 റാൻഡാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ 120 രൂപയാണ്. ഇത് നമ്മുടെ ബീൻസാണ്, 19 റാൻഡാണ് കേട്ടോ. ഇവിടുത്തെ 19 റാൻഡാണ് അതിന്. ഇത് പിന്നെ ചീര, സ്പിനാച്ച്. ഞാൻ സ്പിനാച്ചിൻ്റെ തോരൻ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്പിനാച്ച് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പിനാച്ചാണത്. പിന്നെ ഇതിങ്ങനെ ഫ്രൂട്ട്സൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. കിവി, സ്ട്രോബെറി, അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. ഇത് പൈനാപ്പിളാണ്, ഗ്രേപ്സ്. ഇപ്പം മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ അങ്ങനെ. ഇതിപ്പം നമ്മുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറിക്ക് വേണ്ട 60 റാൻഡാണ് കേട്ടോ. അപ്പം നാട്ടിൽ 300 രൂപയാവും. ഇത് പിന്നെ ഓറഞ്ചാണ്. ബൾക്കായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. പിന്നെ ഇത് ഗ്രേപ്സ്. ഇതിനൊക്കെ 59 റാൻഡാണ് കേട്ടോ. നമ്മുടെ 60 റാൻഡ്, അത് 59.99 പൈസയാണ്. അപ്പോൾ 60 റാൻഡ്. ഇതിവിടെ കിട്ടുന്ന ജ്യൂസുകളൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ 20 റാൻഡാണ് കേട്ടോ. ഈ ചെറിയ ഇതിന് 20 റാൻഡാണ്. ഇതിനൊക്കെ 12 റാൻഡാണ്. ഞാൻ പൈസ കൺവേർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം നമ്മുടെ പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയ്ക്ക് 75 റാൻഡാണ് കേട്ടോ. ഇത് 7 കിലോയുടെ പൊട്ടറ്റോയാണ്. അപ്പം 375 രൂപയാണ് കേട്ടോ നാട്ടിലെ. ഇത് ചെറിയ പൊട്ടറ്റോ ആണ്, 3 കിലോയുടേത്. ഇതാണ് പഴം. നമുക്ക് ആകെ ഈ ഒരൊറ്റ പഴം മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ, വേറൊരു പഴം ഇവിടെ കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ബനാന, ഈ ഒരൊറ്റ ബനാനേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ വേറെ ഐറ്റംസാണ്. ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങളിങ്ങനെ ഒന്ന് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ
വിലയൊക്കെ. ഇത് പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണ്. നമുക്കിവിടെ ചിക്കൻ കറിയും മട്ടൻ കറിയും ഒക്കെ മേടിക്കാൻ കിട്ടും. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളറാണ്, നമ്മൾ വിചാരിക്കും അത്യാവശ്യം ഏരിയാണെന്ന്. പക്ഷേ ഏരിയ എന്ന് പറയുന്ന സാധനമേ അതിനകത്ത് കാണത്തില്ല കേട്ടോ, കളറ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെ പിന്നെ സാലഡിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് അത് മേടിക്കാം. അതുപോലെ ഫ്രൂട്ട്സ്, ലെമൺ, ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്, ഇതൊക്കെ മേടിക്കാവുന്നതാണ്. ഇതൊക്കെ പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ, ഗ്രേപ്പ് ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഇവിടെ ഈ വെച്ചേക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ഇവിടുത്തെ മാൽവ പുഡിംഗ് ആണ്, ഇവിടെ സൗത്ത് ആഫ്രിക്കയുടെ സ്വന്തം പുഡിംഗ് ആണ് കേട്ടോ. മാൽവ പുഡിംഗ് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കസ്റ്റർഡുമായിട്ടാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. നമ്മുടെ ചാനലിൽ ഞാനിപ്പം അപ്ലോഡ് ചെയ്യും ഉടനെ തന്നെ മാൽവ പുഡിംഗിൻ്റെ ഒരു റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണും കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. പിന്നെ ഇതിപ്പം ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കിട്ടും. ക്യാരറ്റ് അതുപോലെ ബീൻസ് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ കിട്ടും. ഞാൻ ഇങ്ങനെ മേടിക്കാറില്ല, ഇങ്ങനെ ഹോളായിട്ടുള്ളതാണ് മേടിക്കുന്നത്. പിന്നെ ഗ്രീൻ പീസ് നമ്മുടെ നാണ്ട ഇത് കണ്ടോ, ഗ്രീൻ പീസ് ആണ്. ഒരു 3 മിനിറ്റ് നമ്മൾ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആ ഒരു പച്ചപ്പട്ടാണി അത് ഇവിടെ നമുക്ക് കിട്ടത്തില്ല. അത് നമുക്ക് ആകെ കിട്ടുന്ന ഈ ഒരു ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഇതൊക്കെ മിക്സഡ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. പല കമ്പനികളുടെയാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ. ഇത് ഒലിവ് ഓയിൽ ആണ് കേട്ടോ, 114 റാൻഡ് ആണ് കേട്ടോ ഒലിവ് ഓയിലിന്റെ വില ഇവിടുത്തെ. ഇതും അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ കിട്ടുന്ന വെജിറ്റബിൾസ് ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷനിൽ എന്തേണ്ട, ഇങ്ങനെ ഫിഷ് ഫിംഗേഴ്സ് ഒക്കെയാണ് കേട്ടോ. ഫിഷ് ഫിംഗേഴ്സ്, ഫിഷ് നഗറ്റ്സ് ഒക്കെയാണ്. അത് നമ്മൾ ഓയിലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ചെടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതൊക്കെ ഫിഷ് കേക്കാണ്. അപ്പം നമ്മുടെ ആ എന്താ നമ്മുടെ നാട്ടിലെ കട്ട്ലറ്റൊക്കെ പോലൊക്കെ ഇരിക്കും, പക്ഷെ ടേസ്റ്റ് അങ്ങനെയല്ല കേട്ടോ. ഇത് വാട്ടർ ഹേക്ക്, അതൊരു ഫിഷിൻ്റെ ഇതാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് അതിനകത്തുള്ളത്. ഇതൊക്കെ പിന്നെ യോഗർട്ടാണ്, പല തരത്തിലെ ഫ്ലേവറിലുള്ള യോഗർട്ടാണ് കേട്ടോ. അപ്പം അത് ഒരെണ്ണത്തിന് 23 റാൻഡാണ്, 22.99 രൂപ. അത് നമുക്ക് ഇവിടുത്തെ കാർഡ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ ഇത്ര ശതമാനം സേവ് കിട്ടും അതിനകത്ത്. ഇതൊക്കെ അതിൻ്റെ വലിയ ഇതാണ്. ഈ കാർഡ് ഉണ്ടെങ്കിൽ അതിന് 7 റാൻഡാണ് സേവ് കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ ഒക്കെ ഇരിക്കുന്ന സാധനങ്ങൾ, ബർഗറിൻ്റെ അകത്ത് വയ്ക്കുന്ന ഫില്ലിങ്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പം ഇത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ, വണ്ടുണ്ടെങ്കിൽ നമുക്ക് മക്കൾക്ക് ബർഗറൊക്കെ ചെയ്ത് കൊടുത്ത് വിടാൻ എളുപ്പമാണ്. ഇത് പഫ് പേസ്ട്രി ആണ് കേട്ടോ. പഫ് പേസ്ട്രിക്ക് ഇവിടെ 24 റാൻഡാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു 120 രൂപയാണ് ഒരു പഫ് പേസ്ട്രിക്ക്. അത് നാട്ടിൽ കിട്ടുന്ന സാധനം ആയതുകൊണ്ടാണ് ഞാൻ കേട്ടോ അതിൻ്റെ വില പറഞ്ഞത്. ഇത് നമ്മുടെ ചിക്കൻ്റെ നമ്മൾ ഹോട്ട് ഡോഗിനകത്തൊക്കെ വെക്കുന്നതാണ്, സോസേജാണത്. ഇത് പിന്നെ ബട്ടറൊക്കെ വെക്കുന്ന സെക്ഷനും ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ബട്ടറിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. ഇത് അടുത്ത സെക്ഷൻ ഞാൻ കുറച്ച് ലെങ്തി വീഡിയോ ഉണ്ട്, കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് പ്രോന്യൂട്രോ ആണ്, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ കെല്ലോഗ്സ് ആണ്. കെല്ലോഗ്സിന് ഇവിടെ 57 റാൻഡാണ് കേട്ടോ, 285 രൂപയാകും നമ്മുടെ നാട്ടില്. ഇത് 2480 50 റാൻഡാണ്. അപ്പൊ 2 എണ്ണം എടുക്കുവാണെങ്കിൽ അത്രയാവും എന്നാണ് അവർ കാണിക്കുന്നത്, പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ഇവിടുത്തെ നമ്മളെ ഇവിടുത്തെ സൗത്ത് ആഫ്രിക്കക്കാർ കഴിക്കുന്ന ഒരു തരം പോറിഡ്ജ് ആണ് കേട്ടോ ഇത്. പിന്നെ അടുത്തത് നമ്മുടെ മിൽക്ക്, ഇത് സ്കിംഡ് മിൽക്കാണ്. സ്കിംഡ് മിൽക്കിന് 104 റാൻഡാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ 520 രൂപ, സാധാരണ പാല് 119 റാൻഡ്, അപ്പം 595 രൂപയാവും. ഇത് പാർമലാറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്രീം മിൽക്കാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ എപ്പോഴും ഇത് തന്നെയാണ് ഈ ഒരു ബ്രാൻഡാണ് മേടിക്കുന്നത്. അതിന് 126 റാൻഡാണ് കേട്ടോ, 630 രൂപയാണ്. അപ്പം ഈ ഒരെണ്ണത്തിനകത്ത് 6 പാക്കറ്റുണ്ട്, മിൽക്കിൻ്റെ 6 പാക്കറ്റുണ്ട്. ഇതേപോലത്തെ 6 പാക്കറ്റാണ് ആ ഒരു കാർട്ടനകത്തുള്ളത്.
പിന്നെ ഇവിടെ കിട്ടുന്നത് ഫിഷ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. സോളെന്ന് പറയുന്ന ഫിഷാണ്, എനിക്ക് നാട്ടിൽ കിട്ടുന്നതാണെന്ന് തോന്നുന്നില്ല, പരന്നിരിക്കുന്ന ഒരു തരം ഫിഷാണ്. പിന്നെ സ്നോക്ക് ഫില്ലറ്റ്, പിന്നെ നമ്മുടെ നാട്ടിലെ സിലോപ്പിയ, ഈ ചുമന്ന മീനാണ്, ഈ ഉണ്ണിമേരി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വലിയ ടൈപ്പ് ഉണ്ടല്ലോ അതാണത്. പിന്നെ ഇത് നമ്മുടെ ഫിഷൊക്കെ വറുത്ത് കിട്ടും, നമ്മുടെ KFC വറുക്കുന്ന പോലെയൊക്കെ ഫിഷ് വറുത്ത് കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ കണ്ട മറ്റേ എന്താ പേര് മറന്നുപോയി, ഇപ്പം കസ്റ്റാർഡാണ് കേട്ടോ, സോറി കസ്റ്റാർഡാണ് ഇത്. പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ നമ്മുടെ ടോയ്സൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്, ഇവിടെയാണ് നമുക്ക് ടോയ്സൊക്കെ കിട്ടുന്നത്. ഒരു സെക്ഷനിൽ ഗേൾസിൻ്റെതും അപ്പുറത്തെ സെക്ഷനിൽ ബോയ്സിനുമായിട്ടാണ് ടോയ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇതൊക്കെ ബോയ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. എൻ്റെ ചന്തുകൂട്ടൻ ഇങ്ങനെ അവന് വേണ്ടിയിട്ടുള്ള ടോയ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇതാണൊരു ടോയ്സ് സെക്ഷൻ, ഇത് ഗേൾസിൻ്റെ സെക്ഷൻ. അവിടെ കുറേ ബാർബി ഗേളും ഒക്കെ ഉണ്ട്. അപ്പം മോള് ചേട്ടൻ്റെ കൂടെ ഈ ഷോപ്പിനകത്ത് ഉണ്ട്, ചേട്ടനും മോള് ഓരോ സെക്ഷനിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനും മോനും കൂടെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് മോള് കൂടെ ഇല്ലാത്തത്. മോൾ ഈ ഷോപ്പിൽ തന്നെ ഉണ്ട്, ചേട്ടനുമായിട്ട് ഈ ഷോപ്പിൽ തന്നെ ഉണ്ട്. ഇത് പിന്നെ വൈൻ ഗ്ലാസിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇത് ജേക്കബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ സൗത്ത് ആഫ്രിക്കയുടെ ഒരു കോഫി പൗഡറാണ്, അതിന് 75 റാൻഡാണ് കേട്ടോ. അപ്പം 375 രൂപയാണ് നമ്മുടെ നാട്ടിലെ, അതിൻ്റെ ക്യാപ്പിച്ചിനോയ്ക്ക് 74 റാൻഡും, അപ്പം നാട്ടിലെ 370 രൂപയാണ് ജേക്കബ്സ്. ഇതിനാണ് ഞാൻ പറഞ്ഞത് 375 റാൻഡ് എന്ന് പറഞ്ഞത്. ഇത് ജേക്കബ്സിൻ്റെ, ഇത് നെസ്കഫേടെയാണ്, 154 റാൻഡാണ് കേട്ടോ. അപ്പം 775 രൂപയാണ് നമ്മുടെ നാട്ടിലെ കാപ്പിപ്പൊടിക്ക് വില. ഇതൊക്കെ ഇവിടെ ഫ്രിസ്കോ ഒക്കെയാണ്. ഇത് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ, നെസ്ലേയുടെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ്. ഇതൊക്കെ പാൽപ്പൊടിയുടെ സെക്ഷനാണ്. ഇതൊക്കെ ബൗൾസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഞാൻ അതിൻ്റെ ഒന്നും വില ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം എല്ലാത്തിൻ്റെയും വിലയൊക്കെ കമ്പയർ ചെയ്ത് കുറേയൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കപ്പൊക്കെ കിട്ടുന്നൊരു സെക്ഷനാണ്. ഇത് നമ്മുടെ ഷുഗറിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഷുഗറിന് 202.5 kg 50 റാൻഡാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു 250 രൂപയാണ് കേട്ടോ അതിന്. ബ്രൗൺ ഷുഗറിന് 52 റാൻഡാണ്, അപ്പം 260 രൂപയാവും നാട്ടിലെ. ഇതാണ് ബ്രൗൺ ഷുഗർ. പിന്നെ ഇതൊരു ഡിന്നർ സെറ്റിൻ്റെയാണ്, ഞാൻ ഒരെണ്ണത്തിൻ്റെ മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ, 270 റാൻഡാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു 1350 രൂപയാവും കേട്ടോ ഒരു ഡിന്നർ സെറ്റിൻ്റെത്. അപ്പം അതിന് പലത് പല സെക്ഷനുണ്ട്. ഇവിടുത്തെ കാർഡുണ്ടെങ്കിൽ 20 റാൻഡ് സേവ് ചെയ്യാമെന്നാണ്, അപ്പം 100 റാൻഡ് സേവ് ചെയ്യാമെന്നാണ് അവരതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാർഡുണ്ടെങ്കിൽ ഈ ഷോപ്പിൻ്റെ. പിന്നെ ഇത് മറ്റേ നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. 179 റാൻഡാണ് ഇവിടുത്തെ, ഒരു ചെറിയ ഫ്ലാസ്കാണ് അതിന്, 179 റാൻഡാണ്. ഇത് നമ്മുടെ സെമോളിനെയൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ റവ. അപ്പം അതിന് 2 കിലോയ്ക്ക് 35 റാൻഡാണ്, അപ്പം 175 രൂപയാണ് നാട്ടിലൊക്കെ കേട്ടോ. ഇത് നമ്മുടെ ഗോതമ്പിൻ്റെ പൊടിയുടെ സെക്ഷൻ. ഇത് പിന്നെ ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെക്ഷനാണത്. അത്യാവശ്യം ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടും, പക്ഷെ ഞാനൊരു ഇന്ത്യൻ ഷോപ്പ്, നമുക്കിവിടെ ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഞാൻ പൊതുവെ അതൊക്കെ സാധനങ്ങൾ മേടിക്കാറുള്ളത്. അത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എസെൻസ് ആണ് കേട്ടോ, അതിനൊക്കെ 12 റാൻഡ് 11 റാൻഡൊക്കെയാണ് ഓരോ എസെൻസിന്. ഇതൊക്കെ കേക്ക് ടോപ്പറിൽ കേക്കിൻ്റെ മുകളിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് കാഷ്യൂസ്, കാഷ്യൂ നട്ട്സ് ഒക്കെയാണ്. ഇത് നൈഫൊക്കെ കിട്ടുന്ന ഒരു ഏരിയ, സ്പൂണ് അതിൻ്റെയൊക്കെ ഉള്ളൊരു സെക്ഷനാണ് കേട്ടോ. അത് ഒരുപാടുണ്ട്, ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഒരു മണിക്കൂറായാലും തീരത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓടിച്ച് പോയിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചേട്ടന് മോളും താണ്ട ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി എടുക്കുവാണ്. ചേട്ടന് മോളുമാണ് പോയത് ഫ്രണ്ടിൽ.
ചന്തുവിൻ്റെ ഫേവറേറ്റ് ചന്തുവിൻ്റെ അമ്മയുടെയും ഫേവറേറ്റ് ജാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ജാമിന് 50 റാൻഡാണ്. അപ്പം നമ്മുടെ നാട്ടിലെ 250 രൂപയാണ്, അത് 460 ഗ്രാമാണ് അതിന്. വേറെ ജാമുകളൊക്കെ ഉണ്ട്, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ജാമാണ് ഇഷ്ടം, വേറെ ജാം അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഇത് നമ്മുടെ ഒലിവ് ഓയിലാണ്, വെർജിൻ്റെ ആണ്, 110 റാൻഡാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഒരു 550 രൂപയാണ് അതിന്. ഇത് കനോള ഓയിലാണ്, അതിൻ്റെ ഒരു സെക്ഷനാണ്. ഇതൊക്കെ പിന്നെ ടൊമാറ്റോ സോസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ അത്യാവശ്യം ഒന്ന് ഓടിച്ച് പോയ ഒരു സെക്ഷൻസാണ്. ചോക്ലേറ്റ് മൗസ് ആണ്, 69-70 റാൻഡാണ് കേട്ടോ. ഇത് നമ്മുടെ മുട്ട, മുട്ടയ്ക്ക് നമ്മൾ 18 എണ്ണം മേടിക്കുവാണെന്നുണ്ടെങ്കിൽ 18 മുട്ടയുള്ള ഒരു ട്രേ മേടിച്ചാൽ 60 റാൻഡാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ 300 രൂപ. അതേസമയം 30 എണ്ണം ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ 77 റാൻഡാണ്. അപ്പോൾ 385 രൂപയാണ്. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 30 മുട്ടയുള്ളത് ഒന്നിച്ച് മേടിക്കുന്നതാണ് ലാഭം. അപ്പം നമ്മൾ സാധാരണ അതാണ് മേടിക്കുന്നത്. അപ്പോൾ അതിന് 385 രൂപയാണ് കേട്ടോ. ഇത് കൊച്ചുങ്ങളുടെയൊക്കെ ഒരു ടോയ്സ് അല്ല, പെൻസില് ബുക്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സെക്ഷനാണ്. ഇത് ടിഫിൻ ബോക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇതെല്ലാ പെൻസിലിൻ്റെ ഒക്കെ സെക്ഷനാണ്. ഈ ഒരു സൈഡ് ടിഫിൻ ബോക്സിൻ്റെ സെക്ഷനൊക്കെയാണ്. ഈ ടിപ്പെക്സ് എന്ന് പറയുന്നത് നമുക്ക് ബൾക്കായിട്ട് വൈറ്റ് പേപ്പർ, എ ഫോർ സൈസിലെ വൈറ്റ് പേപ്പറുകളാണ് കേട്ടോ അതൊക്കെ. ടിപ്പെക്സ് എന്ന് കണ്ട ഇതൊക്കെ ബുക്കും ഫയലും ഒക്കെ ഉള്ള സെക്ഷനാണ്. ഇത് എംബ്രോയിഡറിയുടെ നമുക്ക് നൂലൊക്കെ മേടിക്കുന്ന ഒരു സെക്ഷനാണ്. ഇത് നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് വിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന നമ്മുടെ ബക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സെക്ഷനാണിത്. ഇത് പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റിൻ്റെ ഒരു സെക്ഷൻ. അപ്പോൾ 135 റാൻഡാണ് കേട്ടോ, 2.5 ലിറ്ററിന് 675 രൂപയാവും. നാട്ടിലെ ഏരിയലാണ് ഇതൊക്കെ. ഇപ്പം ഏരിയലിലെ ഒരു വാഷിംഗ് പൗഡറിന് 2.5 ലിറ്റർ 115 റാൻഡാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മുടെ നാട്ടിൽ 575 രൂപയാവും അതിനൊക്കെ. പിന്നെ ഇതൊക്കെ 12-12 റാൻഡാണ് കേട്ടോ ഇതിനൊക്കെ. പിന്നെ ഈ ഒരു നമ്മൾ ഡിറ്റർജൻറ്റിന് 2 kgക്ക് 100 റാൻഡാണ്, 500 രൂപയാവും നാട്ടിലെ. അപ്പോൾ ബാക്കിയുള്ള സോപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതോ കുറച്ചും കൂടെ ലാഭമാണ്. സൺലൈറ്റിൻ്റെ ആണെങ്കിൽ 2 കിലോയ്ക്ക് 77 റാൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 385 രൂപയാണ് സൺലൈറ്റിന്. ഇത് സർഫിന് 60 റാൻഡ്. അപ്പം ഏരിയയിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതാണ് കുറച്ചും കൂടെ ലാഭമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ നമ്മൾ അയൺ ബോക്സ് നമ്മൾ തേക്കാനൊക്കെ എടുക്കുന്ന അതിൻ്റെ ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളും, പിന്നെ നമുക്ക് തുണി വിരിക്കുന്ന ക്ലിപ്പുകൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ എയർ ഫ്രയർ ആണ് കേട്ടോ, 1799 റാൻഡാണ്. ഇതൊക്കെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ സെക്ഷനാണ്. ഇത് പിന്നെ ചെറിയൊരു മൊബൈലിൻ്റെ ഒരു സെക്ഷനാണ്, ചെറിയൊരു സെക്ഷനാണ് കേട്ടോ. വേറെ ഷോപ്പുകൾ മൊബൈലിന് വേണ്ടിയിട്ട് ഉണ്ട്, പക്ഷേ എല്ലാ ഷോപ്പിലും ചെറിയൊരു സെക്ഷൻ ഉണ്ടാവും. അതുപോലെ ഒരു ചെറിയൊരു സെക്ഷനാണ് സോപ്പിൻ്റെത്. പിന്നെ ഇതൊരു ഷാമ്പൂവിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറിന് 115 റാൻഡാണ് കേട്ടോ ഇവിടെ, 575 രൂപയാണ് നാട്ടിലെ വില. പിന്നെ അടുത്തത് ഡൗവാണ്, ഡൗവിന് 85 റാൻഡാണ് കേട്ടോ ഇവിടുത്തെ. അപ്പം നമ്മുടെ നാട്ടിലെ 425 രൂപയാകും. പിന്നെ ഈ ട്രെസമ്മർ എന്ന് പറയുന്നത് 109 റാൻഡാണ് ഇവിടെ. അപ്പം നാട്ടിലെ 545 രൂപയാണ്. അപ്പം രണ്ടെണ്ണം നമ്മൾ ഒന്നിച്ച് മേടിക്കുവാണെങ്കിൽ 150 റാൻഡിന് കിട്ടും. അപ്പം നമ്മുടെ 900 രൂപയാവും. ഇതൊക്കെ ബ്രൈ സ്റ്റാൻഡുകളൊക്കെയാണ് കേട്ടോ. ചേട്ടനും മോനും മോളും കൂടെയാണ് ഫ്രണ്ടിൽ പോയത്. ഇത് നമ്മുടെ ചട്ടിയൊക്കെ കിട്ടുന്നൊരു സെക്ഷനാണ്, ചെടി വെക്കുന്ന ചട്ടിയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് ഒരു 25 റാൻഡാണ് കേട്ടോ, ഈ ഇതിന് 40 റാൻഡ്. അപ്പോൾ ഓരോ ചട്ടിക്കും ഓരോ വില. ഇതൊക്കെ നമ്മുടെ ഈ വിത്തുകളൊക്കെ കിട്ടത്തില്ലേ, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ് അതിൻ്റെയൊക്കെ വിത്തുകളാണ്. ഇത് ഫെർട്ടിലൈസറാണ് കേട്ടോ, വളമാണ്. ഇതൊക്കെ പിന്നെ ബ്രൈഡ സെക്ഷൻ. ഇതൊക്കെ ഇങ്ങനെയാണ് നമുക്കിവിടെ ഇറച്ചിയൊക്കെ മേടിക്കാനായിട്ട്, നമ്മുടെ മീറ്റൊക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് പാക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് മീറ്റൊക്കെ ഇവിടെ മേടിക്കാനായിട്ട് കിട്ടുന്നത്.
അപ്പോൾ ഞങ്ങൾ മീറ്റൊക്കെ നോക്കുവാണ് ചേട്ടൻ മീറ്റ് മേടിക്കുന്നതിനായിട്ട് നോക്കുവാണ് ബില്ലൊക്കെ അടിച്ചിട്ട് അപ്പം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ താങ്ക് യു